Be strong. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂറിനെ കുറിച്ചൊക്കെ പലരും കേട്ടിട്ടുണ്ടാവാം. എന്നാൽ നമുക്ക് NCERT നേരിട്ട് നടത്തുന്ന ഏകദേശം 7 തന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ നാഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ തന്നെയുണ്ട്. ഇത്രയും കോളേജുകളിൽ, അതായത് എഡ്യൂക്കേഷന്റെ കോളേജുകളിലേക്ക് വിവിധ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ ഇന്ന് മുതൽ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സ്വീകരിക്കുകയാണ്. അഡ്മിഷന് വേണ്ടിയിട്ടല്ല, നമ്മൾ എൻട്രൻസ് എഴുതി വേണം ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട്. അതിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇന്ന് മുതൽ സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ, മൈസൂർ, ഇത്രയും സ്ഥലങ്ങളിലുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ നമുക്ക് ഷില്ലോങ്ങിലും ന്യൂഡൽഹിയിലുമുള്ള നാഷണൽ എഡ്യൂക്കേഷന്റെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉൾപ്പെടെ 8 കോളേജുകളിലേക്ക് അല്ലെങ്കിൽ 8 സ്ഥലങ്ങളിലേക്കാണ് നമുക്ക് എൻട്രൻസ് എഴുതാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും വരുന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ B.Sc.B.Ed അതുപോലെ തന്നെ B.A B.Ed ഉള്ള 4 ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. ഇതുകൂടാതെ നമുക്ക് B.Ed.M.Ed കൂടി ഒന്നിച്ച് ചെയ്യുന്ന, അതായത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുണ്ട്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ M.Sc. Ed ഉണ്ട്, M.Sc. PG B.Ed കൂടി ചേർന്ന് ചെയ്യുന്ന M.Sc. Ed, അത് ഒന്നിച്ച് തന്നെ നമുക്ക് ഡിഗ്രി മുതൽ തന്നെ ചെയ്യാൻ പറ്റും. B.Sc., M.Sc. പിന്നെ എഡ്യൂക്കേഷനും കൂടി ചേർത്ത്, B.Ed കൂടി ചേർത്ത് നമുക്ക് 6 കോഴ്സായിട്ട് ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ സാധാ 2 B.Ed ഉണ്ട്. അതുപോലെ B.Ed.M.Ed കൂടി ചേർന്ന്, ഞാൻ ആദ്യം പറഞ്ഞ B.Ed.M.Ed കൂടി വരുന്ന, അതിനും 2 മാത്രമേ നമുക്ക് കോഴ്സ് ഉള്ളൂ. അതുപോലെ സാധാ M.Ed.ൻ്റെ 2 കോഴ്സ് ഉണ്ട്. ഇങ്ങനെ വിവിധ തരം ഡിഗ്രികളിലേക്കാണ് നമുക്ക് എഡ്യൂക്കേഷൻ്റെ സെക്ടറിൽ നിന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. പ്ലസ് ടു കഴിഞ്ഞവർക്ക് നമുക്ക് B.Sc.B.Ed അല്ലെങ്കിൽ B.A B.Ed ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ PG ആവുന്നവർക്ക് PG കഴിഞ്ഞ അല്ലെങ്കിൽ B.Ed കഴിഞ്ഞവർക്ക് M.Ed.ൻ്റെ കോഴ്സ് ചെയ്യാം, അല്ല ഡിഗ്രി കഴിഞ്ഞവർക്ക് B.Ed.M.Ed കൂടി ചേർത്ത് ചെയ്യാം. ഇങ്ങനെ ഒത്തിരി കോഴ്സുകൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം നാഷണൽ ലെവലിൽ, അതായത് IIT പോലെയൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് NCERT ഈ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ മാത്രമായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകളും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് സ്കോപ്പൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു പ്രസ്റ്റീജ് ആയിട്ട് വേണം നമ്മൾ IIT പഠിക്കുന്നത് പോലെ തന്നെ കണക്കാക്കാനായിട്ട്. അവിടെ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണ് ഇപ്പോൾ ഇന്ന് മുതലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. എൻട്രൻസ് അപ്ലൈ ചെയ്ത് എഴുതിയാൽ കിട്ടിയാൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം. വളരെ തുച്ഛമായ ഫീസ്, കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോളേജുകളാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ നമ്മൾ കൊടുക്കുന്ന പോലുള്ള ഭീമമായ ഫീസുകളൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്യാമ്പസ്, വലിയ ക്യാമ്പസുകളും അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഒക്കെ ഉള്ളതാണ്. വളരെ തുച്ഛമായ പൈസയ്ക്ക് തന്നെ നമുക്ക് ഈ കോഴ്സുകളൊക്കെ തന്നെ ഒന്നിച്ച് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. എല്ലാ കുട്ടികളും ആ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 12th പാസ്സാവാനായിട്ടിരിക്കുന്നവർ വിഷമിക്കേണ്ട, ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എക്സാം നടക്കുന്നത് July മാത്രമാണ്. 24th ആണ് ഇപ്പോൾ ടെൻറ്റേറ്റീവ് ആയിട്ട് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാവകാശമുണ്ട്, പതിയെ അപ്ലൈ ചെയ്യുക, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക, മാർക്കൊക്കെ എൻറ്റർ ചെയ്യണം. അതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോഴേ തന്നെ നോക്കി വെക്കുക. ഇപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. www.cee.ncert.gov.in എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റ്. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് June 30, അതായത് 30/6/2022 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അതിനുള്ളിൽ തന്നെ റിസൾട്ടുകളൊക്കെ എത്തുകയും അപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടുകയും ഒക്കെ ചെയ്യും. ഏവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം. കാരണം ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിസർച്ചൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ, ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വലിയൊരു സുവർണ അവസരമാണ്. ഞാനൊക്കെ എപ്പോഴും കൊതിച്ചിട്ടുള്ളതാണ് മൈസൂർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കണം എന്നുള്ളത്. കാരണം നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്, നമ്മൾ വലിയ അതുപോലുള്ള ഹയർ ഡിഗ്രികൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ച് സെൻ്ററുകളിലൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഒരു
ഗതിയെയൊക്കെ മാറ്റിമറിക്കുന്നതാണ്. നമ്മളൊരു ഹയർ ലെവലിലേക്ക് നമ്മൾ എത്താനായിട്ട് സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ പറഞ്ഞതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഏവരും ആപ്ലിക്കേഷൻ കൊടുക്കുക, എൻട്രൻസ് എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ പി ജി ഒക്കെ പഠിച്ചത് അതിൻ്റെ ബേസിൽ തന്നെയാണ് എൻട്രൻസ് നടക്കുന്നത്. അതുപോലെ കുറച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ കോമൺ ആയിട്ടുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുക. ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ ക്ലിയർ ആക്കി വയ്ക്കുക. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.